നമസ്കാരം. പിക്ചറിനൊരു ഇത് കുറവുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. അത് സ്ക്രീനിലുണ്ടായ ബ്രേക്കാണ്. ഇതിപ്പോ പെട്ടെന്ന് ഒരു ലൈവ് ഇടാനോ എന്ന് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല, മനോരമ ചാനലില് ഇപ്പൊ ഒരു പരിപാടി കാണാനിടയായി. വേറൊന്നുമല്ല, ആ രാജ്യത്ത് പോയി അവന്റെ തന്തയുടെ വകയല്ലല്ലോ എന്ന് പറഞ്ഞ ഒരു ബഹുമാന്യനായ ഒരു മഹാവൈദ്യനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ പെൺകുട്ടികൾ വളരെ കഷ്ടം തോന്നി. അത് തന്നെയല്ല, നിങ്ങൾ ഈ പറയുന്നത് എന്തുമാത്രം ഉണ്ടെന്ന്, ഞങ്ങളിവിടെ നിങ്ങളുടെ രക്ഷിതാക്കളെ പോലെ തന്നെ ഇവിടെ മനോവേദനയോടെയൊക്കെ കാത്തിരുന്ന ഞങ്ങൾക്കും മനസ്സിലായി നിങ്ങൾക്ക് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. കാരണം നിങ്ങളുടെ ആ ശരീരഭാഷയും ആ അല്ലാതെയുള്ള ഭാഷാപ്രയോഗവും ചിരിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ എന്തേരെയുണ്ടെന്ന്. എന്റെ കുഞ്ഞുങ്ങളെ തണുപ്പും ചൂടും ഒക്കെ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഓരോ സ്ഥലത്തും ഉള്ളതാ. അത് ചില സ്ഥലത്ത് തണുപ്പ് കാലത്ത് തണുപ്പ് കൂടുതലുണ്ടാവും. ഇതൊക്കെ സഹിക്കുന്ന മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൽ കൂടുതൽ തണുപ്പത്തും ഇതിൽ കൂടുതൽ ചൂടത്തും ഒക്കെ ജോലി ചെയ്യുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഈ ലോകത്ത്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ഓർത്തുകൊണ്ട് ഇവിടെ ഒരു രാജ്യം മുഴുവനുള്ള സകല സംവിധാനങ്ങളും എങ്ങനെയായാലും രക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുന്ന ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയായിരുന്നല്ലോ അവിടെ വഷളായി വരികയാണെന്നുള്ളത്, ഇല്ലേ? പോരണ്ടവർ പോരണം എന്ന് വരുന്ന മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിച്ചതല്ലേ? അതെല്ലാം പോട്ടെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോട് എംബസി പറയുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ തോന്നിയവാസം ചെയ്യുക, നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്നതിന് നിങ്ങൾ പോവുക, നിങ്ങൾ അവിടെ പോയി കിടക്കുക, ഇവിടെ പോയി കിടക്കുക. ഇതൊക്കെ ജീവിതത്തിൽ ഓരോ സ്ഥലത്തും ആർക്ക് വേണേലും വരാം. ഞങ്ങൾ കേരളത്തിൽ കിടന്ന് അനുഭവിച്ചവരാ വെള്ളപ്പൊക്കം വന്നപ്പോൾ. അറിയോ, ഒരു രാത്രി പകൽ മുഴുവൻ ഭക്ഷണമില്ലാതെ ഒരു വലിയ വിഭാഗം ആൾക്കാരും മറ്റു ആളുകളുടെ വീടിന്റെ ടെറസിലും അങ്ങനെയൊക്കെ കിടന്ന ഓരോ ആപത്ത് വരുമ്പോൾ, അത് നിങ്ങളെപ്പോലെ യുവാക്കളൊന്നുമല്ല, വയസ്സുള്ള ആളുകൾ, പ്രായമായവർ, ചെറിയ കുട്ടികൾ, ഗർഭിണികൾ ഉൾപ്പെടെ ഇവിടെ ത്യാഗം സഹിക്കേണ്ടി വന്ന് കേരളത്തിൽ കിടന്നിട്ട് പോലും. അതൊക്കെ ഓരോ സമയം വരുമ്പോൾ സർക്കാരിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന് ഓടി വന്നതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ? സർക്കാർ മാജിക്കൊന്നുമല്ലല്ലോ കാണിക്കുന്നത്. സർക്കാരും നമ്മളുടെ തന്നെ ആളുകളാണ്, മനുഷ്യരാണ്. അവിടെ സർവ്വ വിമാനത്താവളം അടച്ച് യാത്ര മാർഗങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്ന? മനുഷ്യസാധ്യമായ കാര്യമാണോ? ആണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഈ എല്ലാ ശ്രമങ്ങളും അമേരിക്ക, ചൈന, പാകിസ്ഥാൻ ഇവരൊക്കെ അവിടെ വന്ന് രക്ഷിക്കണോ? അവരൊക്കെ എന്താ പുറപ്പെടുവിച്ച് അവരുടെ ഒക്കെ എംബസികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ ഡിജിറ്റലായിട്ട് എല്ലാം അവൈലബിളാണ്. നിങ്ങളുടെ മാത്രമല്ല ഈ ഫോണും ഇതുമൊക്കെ ഉള്ളതെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും കൈ ഫോണുണ്ട്. നിങ്ങൾ ഉടനെ ഈ ഫോണും വെച്ചോണ്ട് അവിടെ ഇരുന്നുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ തോന്നിവാസം തന്നെ അങ്ങോട്ട് ലൈവിട്ട് മാധ്യമങ്ങൾക്ക് മുഴുവൻ, നിങ്ങൾ ഒരു കാര്യവും കൂടി ഓർത്തോണം, ഈ മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളെ വിറ്റ് കാശാക്കാനേ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ സങ്കടമോ ദുരിതമോ ഒക്കെ ആണെന്ന് പറഞ്ഞോ പറഞ്ഞോ എന്നും പറഞ്ഞു. അത് മാത്രമല്ല, അവരൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കഷ്ടപ്പാടിലും ദുരന്തത്തിലും ആപത്തിലോ അപകടത്തിലോ പെട്ട് ഒരാളെങ്കിലും മരിച്ചു കിട്ടിയ അത് തിന്നാൻ നടക്കുന്ന ശവന്തീനികളാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെന്ന് നിങ്ങൾ ഓർത്തോണ്ടേ ഈ അവിടെ ഇരിക്കാവുള്ളൂ. ഞങ്ങളാരും നിങ്ങളുടെ ശത്രുക്കളായിട്ട് പറഞ്ഞൊന്നുമല്ല. പിന്നെ തോന്നിവാസം കാണിച്ച് തന്തയ്ക്കും പറഞ്ഞു അവൻ ഒരു ഷവർമ്മ തിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ടോ എന്ന് കണ്ടു നോക്കണം. ഒരു ഷവർമ്മ ഇങ്ങനെ തിന്നുകൊണ്ട് ഇവിടെ മാത്രമേ ഈ ഷവർമ്മ കിട്ടുകയുള്ളൂ, അത് കാബേജ് ഇല്ലാത്ത ഹലാൽ ഷവർമ്മ, ഇതൊക്കെ അങ്ങനെ സെലക്റ്റീവായ ഫുഡൊക്കെ ഈ യുദ്ധം നടക്കുന്നിടത്ത് കിട്ടണം. അത് കിട്ടുന്ന സ്ഥലമൊക്കെ പോയി അത്ര കൂളായിട്ടൊക്കെ പറഞ്ഞേച്ചു പോകണമെങ്കിൽ എവനൊക്കെ ഡോക്ടറാകാതിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഇതുവരെ യുദ്ധം ഒന്ന് ഒഴിവായി പോണേ, ഈശ്വര ഇത് എങ്ങനെ വന്നു, ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കുന്നില്ലെന്ന് മക്കളെ ഇപ്പം മനസ്സിലായി. കാരണം എന്നാന്നറിയോ, ഈ സൈസ് ആളുകളൊക്കെ 10-3000 ആൾക്കാരെല്ലാം കൂടെ പഠിച്ച് ഡോക്ടറായി, ഈ സൈസ് കോമൺ സെൻസ് ഇല്ലാത്ത വർഗമൊക്കെ കൂടെ ഡോക്ടറായി കേരളത്തിൽ വന്നാലത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മാർക്ക് ഉണ്ടായിട്ടല്ല ഇതൊന്നും കിട്ടിയെന്ന്. മാർക്കില്ലാഞ്ഞിട്ടാണ്, മെരിറ്റ് കിട്ടാൻ മാർക്കില്ലായിരുന്നു, കൂടിയ തുക കൊടുക്കാൻ നിങ്ങളുടെ ഈ കാശില്ലായിരുന്നു, ഉള്ള കാശിന് ഡോക്ടറാകാൻ പോയി. അതല്ലേ വാസ്തവം? ഉള്ള കാശിന് മസാല ദോശ തിന്നാം, ഉള്ള കാശിന് ബിരിയാണി കഴിക്കാം, ഉള്ള കാശിന് അങ്ങനെ പല കാര്യവും ചെയ്യാം, ഉള്ള കാശിന് ഡോക്ടറാകാൻ പോവുക എന്ന് പറഞ്ഞുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ആകണമെന്നുള്ള ഭയങ്കര ആഗ്രഹം, അങ്ങനെ പലർക്കും ഓരോ ആഗ്രഹം കാണും. പക്ഷേ എന്താന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് അതിനുള്ള ഒരു ക്വാളിറ്റിയും കൂടെ വേണം. ഒരാൾ ചുമ്മാ ഡോക്ടറാകണമെന്ന് ആലോചിച്ച് എവിടെ ഇരുമ്പോൾ ഈ കാശും കൊടുത്ത് ഡോക്ടറായിട്ട് വന്നാൽ ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇവിടെ രോഗം വരുന്ന രോഗിയാണ്.
നിങ്ങൾക്ക് ആഗ്രഹം പലതും കാണും. അങ്ങനെ പലരും ഓരോ ആഗ്രഹവും ആഗ്രഹിച്ച് ഓരോരുത്തർ കയറി മുഖ്യമന്ത്രി, മന്ത്രി, എം എൽ എ ഒക്കെ അതിന്റെ ഫലമാണ് ഈ നാട് അനുഭവിക്കുന്നത്. നിങ്ങൾ ഉൾപ്പെടെ അത് മനസ്സിലാക്കിക്കോണം. ഈ നാടെങ്ങനെ ആയത്? ഓരോരുത്തരും ഓരോ ആഗ്രഹം തോന്നി കഴപ്പ് കയറിയതാണ്, എന്നിട്ട് മന്ത്രിമാരായി, എന്നിട്ട് ജനപ്രതിനിധിയായി, എന്നിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു, എന്നിട്ട് എന്നാ ചെയ്തു? എന്നിട്ട് സ്വകാര്യ ആശുപത്രികൾക്ക്, മെഡിക്കൽ കോളേജുകൾക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ മേലാത്ത സാഹചര്യം ഈ നാട്ടിലുണ്ടായി ഇല്ലേ? അതല്ലേ ഉണ്ടായത്? അതുപോലെ ഇനിയിപ്പോ ആ സാഹചര്യം ഉണ്ടായ പോലെ നിങ്ങൾ ഇനി ഡോക്ടറായിട്ട് വന്ന് ദൈവം കാത്തതാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന് പറയേണ്ടി വന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ആ സൈസ നിങ്ങളുടെ ഭർത്താനും. നിങ്ങൾ വളരെ കലാപരമായിട്ട് നിങ്ങൾ പറയുന്ന ഒന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടത്തില്ല, നെറ്റ് നല്ല സുന്ദരമായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്ക് അവിടെ നല്ല സുഖമായിട്ട് നെറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഫോണിൽ എന്നാ ഉണ്ട്? നല്ല സുന്ദരമായിട്ട് ചാർജും ഉണ്ട്. ഈ ചാർജ് തീരുമ്പം ചാർജ് ഒക്കെ കയറ്റാൻ നിങ്ങൾ തറയില്ല കിടക്കുന്നില്ല, അല്ലാതെ അവിടെ ഈ അണ്ടർഗ്രൗണ്ട് എല്ലാം കട്ടിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? തറയിൽ ഒരു വിരിയൊക്കെ വിരിച്ചു കിടക്കേണ്ടി വരും. തറയിൽ വിരി പോലും ഇല്ലാതെ കിടക്കുന്ന മനുഷ്യരും ഉണ്ട് ഈ ലോകത്ത് കേട്ടോ. നിങ്ങൾ തറയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, ഞങ്ങൾ ആരും നിങ്ങളെ പറഞ്ഞു വിട്ടതല്ല, ഞങ്ങൾ ആരും അവിടെ നിർബന്ധിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും മാർക്കില്ലെങ്കിലും ഉള്ള കാശിന് പഠിച്ച് ഡോക്ടറായി വന്ന് ഞങ്ങളെയൊക്കെ ചികിത്സിക്കണമെന്നൊന്നും ഞങ്ങളാരും നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെയോ നിങ്ങളുടെയൊക്കെ ദുരാഗ്രഹത്തിന് കയറിപ്പോയതാണ് എന്നേ പറയാൻ സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ ഈ വർത്തമാനം കാരണം പറയേണ്ടി വന്നത്. നിങ്ങളോടുള്ള സഹതാപം നിങ്ങളായിട്ടില്ലാതെയാക്കരുത്. അതേ പറയുന്നുള്ളൂ, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും നിങ്ങൾ ഈ നാട്ടിലെ ആളുകളായതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള ശ്രമം ഈ രാജ്യം നടത്തുന്നതുകൊണ്ട്, അതേപോലെ തന്നെ അവിടെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും റഷ്യക്ക് വല്ല പ്രാന്തനാണ് അവിടെ ഭരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. ഏതായാലും അയാളെ പട്ടം വിട്ട് ആക്രമിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടിച്ചേക്കാമെന്ന് അയാൾക്ക് തോന്നിയാൽ അവിടെ വല്ല ആറ്റം ബോംബും പൊട്ടുമെന്ന് പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം അതിനെക്കാട്ടിലോ ഉള്ള ടെൻഷനും വിഷമം ഒക്കെ ഉള്ള ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഈ സൈസ് ഉടായ്പ് നാടകമൊന്നും കളിക്കില്ല കേട്ടോ. നിങ്ങളിത് കലാപരമായിട്ട് നിങ്ങൾ ഡ്രാമ എടുക്കുന്ന പോലെ, ഈ ആർട്ട് ഫിലിം എടുക്കുന്ന പോലെ, ടെലിഫിലിം എടുക്കുന്ന പോലെയല്ലേ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടാലെന്നാ ഞങ്ങളെന്നാ പൊട്ടന്മാരാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. പിന്നെ ഈ രാജ്യത്ത് ഞങ്ങൾ ഇവിടെ കഴിയുന്ന ഞങ്ങളാണോ പൊട്ടന്മാര് ആണോ? ഇതവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടി തന്നെ പെട്ടെന്ന് ഇപ്പോയിട്ട ലൈവാ. കൂടുതൽ പറയിപ്പിക്കരുത്, പറയേണ്ടി വരും. അങ്ങനെ പറയിച്ചാൽ നാളെ ഇടാം വേറെ യൂട്യൂബിലോ മറ്റോ. ഇതിപ്പോ ഇതിനകത്ത് കിടന്നോട്ടെ, ഇത്രയേ കുഞ്ഞുങ്ങളെ പറയാനുള്ളൂ. ഈശ്വരനെ വിചാരിച്ച് മനുഷ്യത്വം ഉള്ളവരായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് സമാധാനത്തോടെ സമബുദ്ധിയോടെ നല്ല രീതിയിൽ അവിടെ ഇരിക്കാൻ നോക്കൂ കേട്ടോ. മാധ്യമങ്ങളിലൂടെ അങ്ങ് ഈ അവസരമൊക്കെ, ദുരന്തമൊക്കെ പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കരുത്. അത്തരം ചിന്താഗതിയൊക്കെ വിട്. ദൈവം സഹായിച്ചാൽ ഈ അവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നി ഈ യുദ്ധം അവസാനിച്ചു പോകട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നല്ല, യുദ്ധം കൊണ്ട് ഒരുപാട് സാധാരണക്കാർ, നിരപരാധികളാണ്, ഒന്നും അറിയാതെ ഇരിക്കുന്ന, ഇതിലൊന്നും പങ്കാളിത്തമില്ലാത്ത മനുഷ്യരാണ് ഇതിനെല്ലാം ഇരയായിത്തീരുന്നത്. അതൊന്നും ഉണ്ടാകാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം. നിങ്ങളത് അന്നേരത്തേന് യുദ്ധം വന്നത് നല്ലതായെന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു, പറഞ്ഞു പോയതാണ്. കാരണം നിങ്ങൾ ഡോക്ടറാകാനുള്ള അവസരം നഷ്ടപ്പെട്ടത് യുദ്ധം വന്നതുകൊണ്ടാണ്. ഇനിയിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അവിടുത്തെ പഠിത്തത്തിന്റെ ബാക്കി ഇവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ ഡോക്ടറാക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പറയേണ്ടി വന്നു, നിങ്ങൾ പറയിച്ചതാണ്, ആലോചിച്ച ഓരോ വാക്കും പറയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ബാക്കിയുള്ള ലോകം വിലയിരുത്തും, നിങ്ങൾ മാത്രം ബുദ്ധിമാന്മാര് ഇല്ലേ? ഞങ്ങളെന്നാ പൊട്ടന്മാരാണോ? അങ്ങനെ അറിയത്തില്ലേ, ഇങ്ങനെ അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കാനുള്ള അവസരമല്ല ഇത്. നിങ്ങൾ പൊട്ടന്മാരാണെന്ന് ആരും പറഞ്ഞില്ല, നിങ്ങൾക്ക് ബുദ്ധി കൂടിപ്പോയതാണ്. പഠിച്ച് മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല, സ്വകാര്യ മേഖലയിൽ പറയുന്ന കാശ് കൊടുത്ത് ഡോക്ടറാകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ കുറഞ്ഞ കാശിന് ഡോക്ടറാകാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും പോയി, എത്ര കാലാവസ്ഥ മോശമാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും പോയി ഡോക്ടറായേക്കാം എന്ന് വിചാരിച്ച നിങ്ങൾ ബുദ്ധി കുറഞ്ഞവരൊന്നുമല്ല, ബുദ്ധി കൂടിപ്പോയത് പ്രശ്നം. അത് ഞങ്ങൾക്കറിയാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ബാക്കി പറയാം. ബാ, നിങ്ങൾ നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. ശരി എന്നാ.